ദൈവ തിരുനാമത്തിന് മഹത്വം. അഭിവന്ദ്യനായ തോമസ് പോൾ റംബാൻഷൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ശമാശന്മാരെ, ഓരോ ഇടവകകളിൽ നിന്നും ഈ അനുഗ്രഹത്തിനായിട്ട് കടന്നു വന്ന സ്നേഹമുള്ളവരെ, അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുവാനായിട്ട് പ്രത്യേക ദൗത്യം ഭരമേൽപ്പിച്ചിട്ടുള്ള ആദരണീയരെ, ധന്യമായ ഒരു ആത്മീയ പരിസരം. നമുക്ക് പള്ളികൾ അനവധിയുണ്ട്, പക്ഷേ ചില പള്ളികളിൽ നാം വന്നു ചേരുമ്പോൾ ആ പള്ളിയുടെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരാത്മീയ അനുഭൂതിയുണ്ടല്ലോ. ആ ആത്മീയ പരിസരമുള്ള ഒരു ദേവാലയം എന്ന നിലയിൽ പഴഞ്ഞി പള്ളിയുടെ ഈ അനുഗ്രഹകരമായ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അതീവ ധന്യതയോടെ കരുതുകയാണ്. ഇന്ന് നിരവധി പ്രത്യേകതകളുണ്ടെന്ന് നമുക്കറിയാം. നമ്മെ സംബന്ധിച്ച് ഇപ്പോൾ സുപ്രധാനമായിരിക്കുന്നത് കാലം ചെയ്ത മോറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ ആ പിതാവ് അവശേഷിപ്പിച്ച സ്നേഹം ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം സംസ്ഥാപിച്ച് തിരുസഭയുടെ പ്രാരംഭം കുറിച്ച മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ കൂടെയാണിന്ന്. ഈ ദിനം ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ അഭിമാനത്തിൻ്റെ ചില നിമിഷങ്ങൾ കൂടെ നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ സഭ ഭാരതത്തിലെ ഒരു ദേശീയ സഭയാണെന്നും ഈ സഭയുടെ സ്വാതന്ത്ര്യം മറ്റാരിലും നിക്ഷിപ്തമല്ലെന്നും ഈ സഭാപിതാക്കന്മാർ അവരുടെ ചുമതലയിൽ ഈ പൈതൃകം ഉൾക്കൊള്ളുന്ന എല്ലാവരും ഒന്നായിത്തീരണമെന്നും അഭിലഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു അനുഗ്രഹകരമായ വിധി പ്രസ്താവിച്ച ദിനം കൂടെയാണ്. അത് നിങ്ങൾക്കറിയാം, 2017. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രാധാന്യമുള്ള ഒരു ദിനത്തിൽ നമുക്കൊത്തൊരുമിച്ച് കൂടുവാൻ, അതുപോലെ തന്നെ സുപ്രധാനമായ പാരമ്പര്യമുള്ള ഒരു ദേവാലയത്തിൽ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷവും അഭിമാനവുമാണ്. ഈ പള്ളിയുടെ പ്രാധാന്യം ചരിത്രപരമായി പറയുമ്പോൾ നിരവധിയാണ്. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറയാം, മലങ്കരയിലെ മിക്കവാറും എല്ലാ കാതോലിക്കമാരും ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്, ഇവിടെ ആത്മീയ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലങ്കര സഭ തേജസ്വികളായി വാഴ്ത്തുന്ന പരിശുദ്ധന്മാർ 3 പേരും ഈ ദേവാലയത്തിലും ദേവാലയ പരിസരത്തും അവരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയവരാണ്. പരിശുദ്ധ എൽദോ ബാവായുടെ തിരുശേഷിപ്പിൻ്റെ സാന്നിധ്യവും മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഭൗതികമായ സാന്നിധ്യവും, അതുപോലെ തന്നെ വട്ടശ്ശേരിൽ തിരുമേനിയുടെ സാന്നിധ്യവും ഈ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു, ഇതുപോലുള്ള ആത്മീയ പിതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും പവിത്രമായതാണ് ഈ മണ്ണ്. ഇവിടെ പല ചരിത്ര സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട്, ഇനിയും അരങ്ങേറാനിരിക്കുന്നു, ഭാവിയിലും
നിരവധി കർമ്മകാന്ഡങ്ങൾ ഇവിടെ അരങ്ങേറുവാനായിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെതായിട്ട് ഈ പ്രാധാന്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ന് നാം അനുസ്മരിക്കുന്ന പരിശുദ്ധ പിതാവ് ഈ പ്രാധാന്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടെയാണ്. മാർത്തോമായുടെ ദുഃഖവനം എന്ന് പറയുമ്പോൾ ആ മാർത്തോമ ശ്ലീഹായുടെ പിൻഗാമിയായിരുന്നു നമ്മുടെ പരിശുദ്ധ പിതാവ്. അനുഗ്രഹകരമായൊരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനത്തോടെ ഓർക്കാവുന്ന നാമം മറ്റാരുടേതുമല്ല, നാം ഇന്ന് അനുസ്മരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റേതാണ്. ഈ ആത്മീയ പരിസരം ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നാം ഓർക്കുന്ന പിതാവ് മാമോദീസ മുങ്ങിയ പള്ളിയാണ് ഈ പരിശുദ്ധ ദേവാലയം. ഈ പ്രാധാന്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം കൂടാൻ ദൈവം നമുക്ക് നിയോഗം തന്നത്. ഇതിൻ്റെ ഒരു എളിയ ചുമതലക്കാരൻ എന്ന നിലയിൽ ഈ ദിനം പഴഞ്ഞിയിൽ കൂടണമെന്ന് നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല. നാല് മേഖലകളിലും ഓരോ അനുസ്മരണ സമ്മേളനങ്ങൾ എന്നേ തീരുമാനിച്ചുള്ളൂ. ഓരോ മേഖലകളും അവർക്ക് സാധിക്കുന്ന തീയതികൾ അറിയിച്ചപ്പോൾ പഴഞ്ഞി ഈ അനുഗ്രഹകരമായ ദിനമാണ് അറിയിച്ചത് എന്നതുകൊണ്ടാണ് നമുക്ക് ഈ ധന്യതയിൽ ഇവിടെ അഭിരമിക്കുവാനായി കഴിയുന്നത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല, കാരണം ശുഭകരമായ സന്ദേശം കേൾക്കുവാൻ നാം കാതു കോർപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും ഈ ദിനത്തിൻ്റെ പ്രാധാന്യം നാം ഓർക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ ചില കാഴ്ചപ്പാടുകളെക്കുറിച്ച് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് കരുതുകയാണ്. എന്തായിരുന്നു ആ കാഴ്ചപ്പാട്? സമാധാനം സഭയിൽ ഉണ്ടാകണമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു നമ്മുടെ പരിശുദ്ധ ബാവാ തിരുമേനി. പക്ഷേ ആ സമാധാനം നിലനിൽക്കുന്നതാകണം. സ്ഥായിയായ ഭാവമുള്ളതിനെ ആധുനിക തലമുറ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു പരാതി ഈ ന്യൂജനെ കുറിച്ചുണ്ട്. എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം ഉടനടി കിട്ടണം. അതുകൊണ്ട് വാഴ വയ്ക്കുമായിരിക്കും, തെങ്ങ് വയ്ക്കാൻ അവർ ഒരുക്കമല്ല. കാരണം വാഴ വെച്ചാൽ അടുത്ത കൊല്ലം അതിൻ്റെ കൊല വെട്ടാം, തെങ്ങ് വെച്ചാൽ ഇച്ചിരി കാത്തിരിക്കണം. കാത്തിരിക്കാൻ സന്നദ്ധമല്ലാത്ത ആധുനിക മനുഷ്യൻ്റെ ഭാവത്തിന് വിരുദ്ധമാണ് ഈ പരിശുദ്ധ പിതാവ് നമ്മോട് കൽപ്പിച്ചത്. കാത്തിരിക്കണം. സ്ഥായിയായ സമാധാനം ഉണ്ടാകണമെങ്കിൽ നിലപാടുകൾ കൃത്യമായി വ്യവഹരിക്കണം. നിലനിൽക്കുന്ന സമാധാനം ഇനിയൊരു തലമുറ ഈ വ്യവഹാരങ്ങളുടെ പുറകിൽ പോകാൻ ഇടവരരുത്. ചിന്തിക്കുന്നവർക്കറിയാം വ്യവഹാരങ്ങളുടെ പേരിൽ നാം നമ്മുടെ സഭ ബലി കഴിച്ചത് എന്തൊക്കെയാണെന്ന്. അന്യതാ ചെലവഴിക്കപ്പെടാവുന്ന നമ്മുടെ വിഭവങ്ങൾ അത് വ്യവഹാരത്തിനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുമായിട്ട് ചെലവഴിച്ചപ്പോൾ ഏതാനും ഡെക്കേഡ്സ് ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ ഡെവലപ്മെൻ്റാണ് പുരോഗതിയാണ് തടസ്സപ്പെട്ടത്. പുരോഗതിയുടെ പാതയിലാണ് നാം എന്ന് പറയാമെങ്കിലും സ്റ്റിൽ വി ആർ ഇൻ എ ഡെവലപ്പിംഗ് സ്റ്റേജ്. ലോകരാഷ്ട്രങ്ങളെ വിലയിരുത്തുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഇതിൽ നമ്മുടെ സ്ഥാനം ഡെവലപ്പിംഗ് എന്ന നിലയിലെ വികസ്വരമാണെന്നേ പറയാവൂ, പറയാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ വിഭവങ്ങൾ വരും തലമുറയെങ്കിലും ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വ്യയം ചെയ്യണം. അതിനുള്ള ഒരു സാധ്യതയും സാഹചര്യവും ഉളവാകുന്നത് വരെ നാം കാത്തിരിക്കണം സമാധാനത്തിനായിട്ട്. ഈ നിലപാട് ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് പരിചയമുള്ള പലരും അവർ കാര്യസ്ഥന്മാരെ നോർക്കാതെ ഉടമസ്ഥർ ചമയുന്നവരാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ ഉടമസ്ഥനെ അധികാരമുള്ളൂ, കാര്യസ്ഥന് അധികാരമില്ലെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ പലരും കാര്യസ്ഥന്മാരെന്ന നിലയിൽ പല സ്ഥാനങ്ങളിലും എത്തുമ്പോൾ സ്വന്തമെന്ന നിലയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണ്. അതല്ല പരിശുദ്ധ പിതാവിൻ്റെ നിലപാട്. വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്കാവില്ല. ദൈവം ഭരമേൽപ്പിച്ച ഈ ഉപനിധി പ്രയോജനപ്പെടുത്തുവാനും വലുന്തറമയൊക്കെ പറയുന്നു പകർന്നു കൊടുക്കുവാനും അത് ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യാനും ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ആ പിതാവ്
വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത ഒരു നിലപാടെടുത്തു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിൽ പിതാവിൻ്റെ മനസ്സറിയാത്തവർ ഒരുപക്ഷേ ആ പിതാവിനെ വിമർശിച്ചെന്നിരിക്കാം. സമാധാനം വരുത്താൻ നമുക്കൊക്കെ പറ്റും. നാലും നാലും ഒൻപതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മറ്റൊരു കൂട്ടർ നാലും നാലും എട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവരെ തമ്മിലൊന്ന് അടുപ്പിക്കുക? നമ്മുടെ പല നിലപാടുകളും അങ്ങനെയാണ്. വിട്ടുവീഴ്ചയുടെ നിലപാടുകൾ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുവാനായിട്ട് പറയും നാലും നാലും എട്ടരയാണെന്ന്. അതിന് പിതാവ് ഒരുക്കമില്ലായിരുന്നു. നാലും നാലും എട്ടെന്നുള്ള പരമാർത്ഥം ആരുടെയും മുഖം നോക്കാതെ എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ത്യാഗം സഹിക്കേണ്ടി വന്നാലും സന്നദ്ധൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നന്മയുള്ള നിലപാടുകളെ ഉച്ചൈസ്തരം ഏത് വൻ ശക്തികളോടും വിളിച്ചു പറയുവാൻ ആ പിതാവിന് കഴിഞ്ഞിരുന്നു. അതിപ്രഗത്ഭനായ ഒരു ഭരണാധികാരിയോട് ആ പിതാവ് ഒരിക്കൽ പറഞ്ഞു, സാധ്യമല്ല. വർഷങ്ങൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകർ യാഥാർത്ഥ്യങ്ങളെ പൊരുൾ തിരിച്ചു കൊടുത്ത് ജഡ്ജിമാർ ന്യായാന്യായങ്ങളെ പരിഗണിച്ചുകൊണ്ട് സത്യമിതാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ മേൽ ഒരു ചർച്ചയൊന്നും ആവില്ല എന്ന് പറയാനുള്ള വിപതി ധൈര്യം. ചെറിയ കുട്ടി നേതാക്കന്മാരെ കാണുമ്പോൾ ഭയപ്പെടുന്ന ഇന്നത്തെ ഈ കൺസ്യൂമർ സൊസൈറ്റിക്ക് അതൊരു പാഠമാണ്. എത്ര വമ്പനായാലും പാടില്ലാത്തത് പാടില്ല എന്ന് പറയാനുള്ള ആ ഒരു ആത്മീയ ധീരതയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധ പിതാവിൻ്റെ വ്യത്യസ്ത നിലകളിൽ നാം അനുഭവിച്ചറിഞ്ഞ ആ ജീവിതം പ്രായോഗികമാക്കാവുന്നതെല്ലാം പ്രായോഗികമാക്കാനുള്ള ആത്മീയ കരുത്ത് ദൈവാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ ധന്യ നാമത്തിൻ്റെ മുൻപിൽ വിനയത്തോടെ സ്നേഹ ബാഷ്പാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ബലഹീനമായ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ആരാധ്യരായ എല്ലാവർക്കും ഈ അഭിജാത സദസ്സിനെ അഭിവാദ്യങ്ങൾ. ദൈവം നമ്മെ എല്ലാവരെയും ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തോദീപ്തമായ അധ്യക്ഷ പ്രസംഗത്തിന് ഏറ്റവും നന്ദി.